എടോ ജോസുട്ടി, ഇവിടെ അസംകുട്ടിയെ പോലെ ഒരു ബോർഡ് എഴുതി വെക്കണം. ഇന്ന് റൊക്കം, നാളെ കടം. മൂപ്പിൽ നായരുടെ സണ്ണിലോ മഹാ യൂസ്ലെസ്. ഭാര്യ തങ്കം പോലത്തെ ഒരു കുട്ടി. എടോ തമ്പുരാക്കന്മാർ വന്നാ ഒരു ബഹുമാനൊക്കെ വേണ്ടേ? ഒടു വേണ്ട എന്താച്ചാ? ശരി, ആശാദ്യം തന്നെ വാങ്ങിക്കോ. അടി എരുന്ന് വാങ്ങണ സൈസാണല്ലോ. ഒരു ലാർജ് ബ്രാൻഡി 6 രൂപ. ആ എഴുതി വെച്ചോ, ദേവസ്വയോട് പറഞ്ഞാ മതി. തമ്പുരാന് സ്പെഷ്യൽ എന്താച്ചാ കൊടുക്കണോ? ഇവിടെ പ്രോനോട്ട് എഴുതി തന്നാ മതിയോ ജോസുട്ടി? മതി, ബ്രാൻഡി ഷോപ്പിൽ കയറാൻ കാശുണ്ട്. കടം വാങ്ങിയ വീട്ടുണ്ടല്ലേ. ഇത് ബിസിനസ് പറയുമ്പോ വിടെ, വഴക്ക് പുറത്തു വെച്ച് തീർത്താ മതി. ആഹാരം കഴിക്കാൻ വന്നവരെ ശല്യപ്പെടുത്തണ്ട. എന്നോടാണോ? സാറ് പറഞ്ഞ പോലെ എന്തിനാ വെറുതെ കച്ചറ ഉണ്ടാക്കണേ? സാറാണോ കൽപ്പിച്ചത്? അറിഞ്ഞില്ല. എവിടത്തെ സാറാ? പ്രകോപനം എന്റെ ഭാഗത്തുനിന്നല്ല, ആദ്യം കഴിവിച്ച ഇയാളാ. നിങ്ങളൊക്കെ എന്റെ സാക്ഷികളാ. വക്കീലിരിക്കും, അറിയാനുണ്ടല്ലേ. ഇങ്ങോട്ടിരിക്കാം. ഒരു ഡബിൾ ബ്രാൻഡി. ഇരിക്കേ, ഇരിക്കേ. അച്ഛനെയും മറ്റുള്ളവരെയും പരിചയപ്പെട്ടില്ല, ആദ്യം ഇവിടെ തുടങ്ങാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് വല്ലതും കഴിക്കണമെന്ന് തോന്നുമ്പോ ഇവിടെ ഇരുന്ന് കഴിക്കാം. കേശു എവിടെ? ഒരു ഇളനീർ ഇടാൻ? ഒന്നും വേണ്ട, ഒരു ഗ്ലാസ് വെള്ളമാവാം. മാസം 10-20 ദിവസം ഈ ഭാഗത്ത് വേണ്ടി വരും. താമസത്തിനും ആപ്പീസിനുമായി ഒരു സ്ഥലം വേണം. കമ്പനി കൂടാൻ ഞാൻ ഇങ്ങോട്ട് ഇടയ്ക്ക് വരാം. കൃഷ്ണുണ്ണി എന്താ? സത്യത്തിൽ എനിക്കിവിടെ ഒരാളും കൂട്ടില്ല. പ്രോബ്ലംസ് ഒക്കെ ഞാൻ സോൾവ് ചെയ്യാം. ചെയ്യാമെന്നല്ല, ചെയ്യാൻ ശ്രമിക്കാം. ഡോണ്ട് വറി സിസ്റ്റർ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേക ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോ ഇറങ്ങട്ടെ. ആരാ? റിസീവർ. എന്ന് വെച്ചാ? എന്ന് വെച്ചാൽ ദൈവം. ഒരു ചെറിയ തോതിൽ വിക്കലും വാങ്ങലും ചിലവിന് അളക്കലും ഒക്കെ ഇയാളാവും ഇനി ഇവിടെ എന്ന് തോന്നുന്നു. അതെന്ത് നിയമ? ഇതാ വേറൊന്ന്. ഒട്ടാകെ 9 കുടിയിരിപ്പുണ്ട്. എന്താടാ നാഷില്ലേ? കോളേജുള്ള ദിവസല്ലേ. നല്ല മണ്ണ. എടോ ഇതിന് പാട്ടശീട്ടുണ്ടോ? ഇവന്റെ തള്ള വൈഫ് ഹൗസിൽ പണിക്ക് നിന്നതാണ്. ആധാരം എനിക്ക് നോക്കണം. കുടിയിരിപ്പുകാർ എത്ര കയ്യേറിയെന്ന് അറിയണം. പിന്നെയും കറണ്ട് പോയി. ദേവു വക്കീലെ, ആഹാരം കഴിച്ചിട്ട് പോ. കാട്
കാർഡ് സർക്കാർ എടുത്തതിന്റെ എന്താ വക്കീൽ പറഞ്ഞേ? കോമ്പൻസേഷൻ അവാർഡായിട്ട് സംഖ്യ തരും. അത് പാസ്സായാൽ രൊക്കം കാശ്. തന്നെയായിട്ടുള്ള ഫൈറ്റ് പിന്നെ. കൃഷ്ണ റെസ്റ്റ് ചെയ്യേ, റെസ്റ്റ് ചെയ്യേ. അത് ശരിയായിട്ടുള്ള കാര്യം ആര് പറഞ്ഞാലും കൃഷ്ണനെ ചെയ്യും. ദേവു വക്കീൽ ആരും കഴിച്ചിട്ട് പോവും. പേടിക്കണ്ട സിസ്റ്റർ, എന്റെ കൂടെ ആവുമ്പോ ഓവറാവില്ല. നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ സ്ഥിതി അറിഞ്ഞ് എനിക്കെന്തോ. പക്ഷെ എന്ത് ചെയ്യാം, ഒരു പയ്യനെ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ വെപ്പ് തുടങ്ങിയിട്ടില്ല. തീപ്പട്ടി നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യം. അകത്ത് സ്ഥലം വളരെ കുറവാണല്ലേ. കഴിച്ചുകൂട്ടാം. ഞാൻ പ്രത്യേകം വല്ല ഫേവറും ചെയ്യുകയാണെന്ന് തോന്നണ്ട മറ്റു മെമ്പേഴ്സിന്. ശരിയാണ്, വക്കീല് പോയിക്കോളൂ. ഇടയ്ക്ക് അങ്ങോട്ട് വരാം. കേസിന്റെ കാര്യം പറയാൻ വരുമ്പോ ആർക്കും ഒന്നും തോന്നില്ല. തോർച്ചില്ലേ കേശു, വഴി അണിച്ചു കൊടുക്ക് വക്കീലിന്. ശരിയായ വഴി. കള്ളു വാങ്ങിത്തരും മുൻപ് എന്തായിരുന്നു കരാറ്? ഞങ്ങൾ തമ്മില് എന്ത് കരാറ്? കുറച്ച് സംസാരിച്ചിരുന്നു. ഇത്ര സമയം മയങ്ങിക്കിടക്കാം, അതുവരെ ഭാര്യയുമായി ഇടപെടാം, എന്നുമല്ല കരാറും. സഹിച്ചൊന്നും എനിക്ക് സാരമില്ല. അയാളെയും കൊണ്ട് ഇനി പടി കയറിയ ഞാൻ. ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. റിസീവറെ വയ്ക്കാൻ പെറ്റീഷൻ കൊടുത്തത് ഞാനാ. മൂപ്പിൽ നായരുടെ മൂത്ത സിസ്റ്റർ. ഓ അറിയാം, കരുണാകര പണിക്കാരൻ. ഡോക്യുമെന്റ് ഒരുവിധം എല്ലാരും അറിയാം. ഒന്ന് അങ്ങോട്ട് കേറിയിട്ട് വരാം, ഒരു ചായ കുടിച്ചിട്ട് വരാം. വരൂ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, പൂജ കഴിഞ്ഞ് പുറത്തു വന്നു. ഇവിടുത്തെ കണക്കെടുത്ത് കഴിയട്ടെ, കാണാം. പോടാ, ഇവിടെ മാത്രമേ സ്ഥലം കണ്ടുള്ളൂ, പോ. എപ്പ നോക്കിയാലും ഇതിനെ തന്നെ കണി. ആ ശ്രീകാരം വിളിച്ചില്ലേ? കണക്കെടുപ്പ് കഴിഞ്ഞില്ല അത്രേ. നിന്റെ ഈ കോലം കണ്ടാൽ ഇവിടെ കണക്കെടുക്കാൻ വല്ല റിസീവർക്കും കയറണമെന്ന് തോന്നുവോ? പത്തര മാറ്റല്ലേ അപ്രത്യാശിരി. വക്കീലിന് ഭക്തി വിഷയത്തിൽ. അതേ ഞാൻ വായിക്കാറുള്ളൂ, അപ്പോഴേ ഒരു മനഃശാന്തി കിട്ടൂ. അതെ അതെ, സ്നേഹിച്ച് കല്യാണം കഴിക്കുക, ആ ഭാര്യ മരിക്കുക എന്നൊക്കെ വന്നാല് മനോവ്യഥ കുറച്ചൊന്നും ആവില്ല. രണ്ടു കൊല്ലം ഞാൻ കഴിച്ചു കൂട്ടിയത് എനിക്കറിയാം. പിന്നെ കുട്ടികളെ വിചാരിച്ച് കൂട്ടുസ്വത്തിൽ പെടാത്ത ചിലതൊക്കെ ഉണ്ട്, അത് പറഞ്ഞില്ലേ? നിയമം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാ വേദാന്തത്തിലെ രജ്ജു എന്ന യോഗം തന്നെ. കയറ് പാമ്പാണെന്ന് തോന്നും അല്ലേ? ജ്ഞാനമുള്ള ആളാണ് വക്കീലും, നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. ഒക്കെ നോക്കിക്കോളൂ, ഞാൻ കാട്ടിത്തരാം. ഞാൻ കാണിച്ചു കൊടുക്കാലോ. അപ്പടി പൊടിയാണ് ഓരോ മുറിയിലും.
പൊടി തട്ടിയാൽ ഇവിടെ ഏക്കം ചുമ. കുഞ്ഞാ, മരപ്പണി ഇനി നടക്കില്ല. നിർത്തി. ഇയാളുടെ നിറവും തരവും ഒക്കെ അറിഞ്ഞിട്ട് മതി, ബാക്കി മരമട്ടെ. പായാ സന്നിഹിതോ പ്രവിഷ്ട വപുഷ സാക്ഷീതി ഗീതോ ഭവാൻ. പഴയ തീയതിക്കുള്ള മുദ്രപത്രം കിട്ടുന്നൊക്കെ വാങ്ങിയോ. പാട്ടശീറ്റ് ഇടാനുണ്ടല്ലോ, ചിലത് ബാക്കി. ഭേദൈസ്താം പ്രതിബിംബിതോ വിവിശിവാൻ ജീവോപി നൈവാപര തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ തത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപാമിത്യുദ്ബോധി നിഷ്പാരാ ചിത്രോക്തൻ എന്നുവെച്ചാ കാലണ്ട കണക്കെഴുതുന്ന ആള്. അയാളും നമ്മുടെ കണക്കെടുക്കലുണ്ടാവില്ല. പണിക്കരുടെ ഇഞ്ചക്ഷനിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, അതായിട്ട് ടാലി ചെയ്ത് നോക്കണം. കോർട്ട് ഓർഡർ അല്ലേ. ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇത് മച്ചാണ്. ഇതിൽ വിശേഷിച്ചൊന്നുമില്ല. ഇതിന് കല്യാണമുറി എന്നാ പറഞ്ഞിരുന്നത്. കട്ടില് നന്ന്. ഈ കല്യാണമുറി എന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഇതില്ല. ഒരു മാമൂല്. അപ്പോ സുഭദ്രാമ്മയും ഒരു ദിവസം ഇവിടെ പാർത്തിട്ടുണ്ടാവും. ഏയ്, ഞാൻ ഇവിടുത്തെ അംഗം അല്ലല്ലോ. ഞാൻ എന്റെ വീട്ടിൽ തന്നെ, പിന്നെ അധികവും കളത്തില്. ആ പൊട്ടിപ്പൊളിഞ്ഞ കളപ്പുര ഞാനൊന്ന് നേരെ ആക്കണേനാ. ഓരോരുത്തർക്ക് ആക്ഷേപം. എന്തൊരാൾക്കാര്. തരക്കേടില്ലല്ലോ കല്യാണമുറി അല്ലേ. വെള്ളിപ്പാത്രങ്ങള് ഞാൻ എടുത്തോട്ടെ. അത് കുറച്ചല്ലേ ഉള്ളൂ. കോടതിക്ക് കണക്കില്ലേ, ഞാൻ കഷ്ടത്തിലാവും. അതൊക്കെ വക്കീൽ വിചാരിച്ചാ സാധിക്കും. എനിക്കറിഞ്ഞൂടെ. ഓ, ചായ വേണമെന്നോട് ചോദിച്ചില്ല. ഇനി ഉണ്ടിട്ട് പോയാ മതി. ആ, ഇവിടുത്തെ ലിസ്റ്റും കോടതിയിലെ ലിസ്റ്റും ഒന്ന് ഒത്തുനോക്കാം. അങ്ങോട്ട് വന്നാ മതി. അവിടെ ആരുമില്ല, ഗുമസ്തം പോയി. വാർപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി അവിടെ താമസാക്കണമെങ്കിൽ എന്നെ സഹായിക്കാൻ വക്കീൽ എന്നൊരു വഴി പറഞ്ഞിരണം. എന്നെ സഹായിക്കണം.